ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. ഗെയ്സ്, നമ്മുടെ ഈ ചാനൽ, ക്രിക്കറ്റ് സംബന്ധമായ വാർത്തകൾ ഉൾക്കൊള്ളിക്കുന്ന നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷവും വരുന്ന 31-ന് ആരംഭിക്കുന്ന IPL വിശേഷവും അറിയാൻ ആ ബെൽബട്ടൺ കൂടിയൊന്ന് അമർത്തുക. ഇന്ന് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള 3 മത്സരങ്ങൾ, വേൾഡ് കപ്പിന് മുമ്പുള്ള 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര, അതും ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ഏകദിന പരമ്പരയിലെ 2-ാമത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടി. ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യ വിജയിച്ചു കയറിയപ്പോൾ 2-ാം മത്സരത്തിൽ ടീം ഇന്ത്യയ്ക്ക് ടോസ് നഷ്ടപ്പെടുകയും ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ബാറ്റിംഗിൽ വമ്പൻ പരാജയമായി മാറുകയും ചെയ്തു. ശുഭ്മാൻ ഗില്ലിനോടൊപ്പം ഓപ്പണറായി ഇന്നിറങ്ങിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. ഇരുവരും മികച്ച പ്രകടനം കാഴ്ചവച്ചില്ല എന്നത് പോരാഞ്ഞിട്ട് ശുഭ്മാൻ ഗില്ല് 0-ന് പുറത്താവുകയും ചെയ്തത്. മറ്റ് 3 ബാറ്റർമാരും കൂടി ഇന്ത്യയ്ക്ക് 0-ന് പുറത്തായി. അതിലൊന്ന് സൂര്യകുമാർ യാദവാണ്. ശുഭ്മാൻ ഗില്ലിനും സൂര്യകുമാർ യാദവിനും ശേഷം 0-ന് പുറത്തായത് മുഹമ്മദ് സമിയും മുഹമ്മദ് സിറാജുമാണ്. ടീമിന്റെ 100 കടത്തുന്നതിന് നിർണായക പങ്ക് വഹിച്ചത് 26 പന്തിൽ നിന്നും 26 റൺസെടുത്ത അക്ഷർ പട്ടേലാണ്. 2 സിക്സും 1 ബൗണ്ടറിയും താരം നേടുകയും ചെയ്തു. 26 ഓവറിൽ 10 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ടീം ഇന്ത്യ നേടിയെടുത്തതാകട്ടെ 117 റൺസ് മാത്രമാണ്. മിച്ചൽ സ്റ്റാർക്ക് 8 ഓവർ പൂർത്തിയാക്കി ഒരു മേഡിനുൾപ്പെടെ 53 റൺസ് വിട്ടുകൊടുത്ത് നേടിയത് 5 ഇന്ത്യൻ വിക്കറ്റുകളാണ്. തുടക്കത്തിൽ തന്നെ താരം 4 വിക്കറ്റുകൾ നേടി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് വിക്കറ്റ് നഷ്ടപ്പെടാതെ വിജയിക്കാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു കാര്യം. 10 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 121 റൺസാണ് ഓസ്ട്രേലിയ നേടിയത്. ചെറിയ ഒരു ടോട്ടൽ ചേസ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഓപ്പണറായി എത്തിയ ഹെഡ് 30 പന്തുകൾ നേരിട്ട് അർദ്ധശതകം നേടി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവച്ചപ്പോൾ മറുവശത്ത് മിച്ചൽ മാർഷ് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവച്ചത്. 36 പന്തിൽ നിന്നും 66 റൺസാണ് താരം നേടിയത്. 6 സിക്സും 6 ബൗണ്ടറിയുമാണ് താരം നേടുകയും ചെയ്തത്. മികച്ച ഒരു പ്രകടനം കാഴ്ചവച്ച ഇരുവരും ചേർന്ന് ടീമിനെ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇനി നടക്കാൻ പോകുന്ന 3-ാം മത്സരത്തിൽ ആര് വിജയിച്ചാലും പരമ്പര സ്വന്തമാക്കും എന്നതാണ് ഈയൊരു ഏകദിന പരമ്പരയുടെ പ്രത്യേകതയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോക്കായി ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക.